മഹാത്മാഗാന്ധി ജാതീയവാദി എന്ന എഴുത്തുകാരി അരുന്ധതി റോയിയുടെ പരാമർശം വിവാദമാകുന്നു. മഹാത്മാഗാന്ധിയുടെ പേരിട്ടിരിക്കുന്ന സർവകലാശാലകളുടെയും സ്ഥാപനങ്ങളുടെയും പേര് മാറ്റണമെന്നും അരുന്ധതി റോയ് ആവശ്യപ്പെട്ടിരുന്നു. പരാമർശത്തിനെതിരെ സ്പീക്കർ ജി കാർത്തികേയനും KPCCയും രംഗത്തു വന്നിരുന്നു. അരുന്ധതി റോയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ ചരിത്ര വിഭാഗം സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അരുന്ധതി റോയിയുടെ വിവാദ പരാമർശങ്ങൾ. 1936 മഹാത്മാഗാന്ധി എഴുതിയ ലേഖനം ഉദ്ധരിച്ചായിരുന്നു പ്രസംഗം. ചില കളവുകൾ തിരുത്താൻ സമയമായി. All his life, a person whose doctrine of non-violence was based on an acceptance of the most brutal social hierarchy the world has ever known, the caste system. What does this mean? What does this say to us? A person who believed that always the hereditary occupation of people who belonged to whichever caste they belonged to should be maintained. So my question is, do we need to name our universities after a person like Gandhi, or do we need to name our universities after someone like Ayan Gandhi? യഥാർത്ഥ ഹീറോകളുടെ പേരുകൾ സർവകലാശാലകൾക്കും സ്ഥാപനങ്ങൾക്കും നൽകണമെന്നും അരുന്ധതി റോയ് ആവശ്യപ്പെട്ടിരുന്നു. അരുന്ധതി റോയിയെ രൂക്ഷമായി വിമർശിച്ച് സ്പീക്കർ ലേഖനം എഴുതി. NGO ബലത്തിലുള്ള 5-സ്റ്റാർ സാമൂഹിക പ്രവർത്തനത്തിന്റെ മണൽക്കൂനയിൽ കയറി നിന്നുള്ള പരാമർശമെന്നും പരിഹസിച്ചു. പരാമർശങ്ങൾക്കെതിരെ പ്രതികരിച്ച് വേദി വിട്ടുപോകാത്ത ബുദ്ധിജീവികളെയും പ്രതികരിക്കാതിരുന്ന സംഘടനകളെയും വിമർശിച്ചു. ചരിത്രബോധമില്ലാത്ത പരാമർശമെന്നായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് MM ഹസന്റെ പ്രതികരണം. വികലമായ കാഴ്ചപ്പാട് മൂലമാണ് ഗാന്ധിജിക്ക് ലോകം നൽകുന്ന ആദരം അരുന്ധതി റോയിക്ക് മനസ്സിലാകാത്തതെന്നും ഹസൻ വിമർശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി KPCC വൈസ് പ്രസിഡന്റ് ശ്രീ MM ഹസനൊപ്പം തന്നെ ശ്രീ നീലലോഹിതദാസ് എന്നിവർ ടെലിഫോൺ ലൈൻ ചെയ്യുന്നു. ശ്രീ MM ഹസൻ, ഇക്കാര്യത്തിൽ ചരിത്രബോധമില്ലാത്ത പരാമർശം അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം എന്ന് താങ്കൾ ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. അന്ന് ജി കാർത്തികേയന്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരുന്നത് കുറ്റകരമായ മൗനം എന്നായിരുന്നു. പലരും ഇക്കാര്യത്തിൽ വേണ്ടത്ര ഒരു പ്രതികരണവുമായി പല കാര്യങ്ങളിലും ആവശ്യമുള്ളതിനും ഇല്ലാത്തടത്തും ഒക്കെ പ്രതികരിക്കുന്ന ആളുകൾ, പക്ഷേ ഇത്തരം ഒരു അരുന്ധതി റോയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അഭിപ്രായ പ്രകടനത്തിന് ഒരു പ്രതികരണവുമായി എത്തിയില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ കാര്യങ്ങൾ? അരുന്ധതി റോയ് നടത്തിയ ഈ പ്രസംഗം വാസ്തവത്തിൽ വേണ്ടത്ര വാർത്താ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങളിൽ വന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. ഇപ്പോ ചാനലുകൾ തന്നെ ചെറിയ കാര്യങ്ങൾ പോലും, വിവാദങ്ങൾ, ചെറിയ വിവാദങ്ങളെ പോലും വലിയ പർവ്വതീകരിക്കുന്ന ചാനലുകൾക്ക് പോലും വാസ്തവത്തിൽ ഇത് അവർ വേണ്ടത്ര ഇതിൽ കൊടുത്തില്ല. ഇത് സത്യത്തിൽ അതാണ് പ്രതികരണം വരാൻ. ഇത് ഏതോ ഒരു പത്രത്തിലോ ഒന്നോ രണ്ടോ പത്രങ്ങളിൽ മാത്രം വളരെ അപ്രധാനമായിട്ടാണ് ഈ അഭിപ്രായ പ്രകടനം വന്നത്, അതാണ് കാരണം. പക്ഷെ അരുന്ധതി റോയ് നേരത്തെ ശ്രീ സ്പീക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സെലിബ്രിറ്റിയുടെ പരിവേഷത്തിൽ നിന്നുകൊണ്ട് അവർ നടത്തിയ ഈ അഭിപ്രായ പ്രകടനം യഥാർത്ഥത്തിൽ ചരിത്രബോധമില്ലായ്മയും വികലമായ അവരുടെ കാഴ്ചപ്പാടുമാണ്. മഹാത്മാ അയ്യങ്കാളിക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ലെന്നോ കൊടുക്കുന്നില്ലെന്നോ അതിനനുസരിച്ച് അവർ അവരെ ആദരിക്കുന്നില്ലെന്നോ ഉള്ള അരുന്ധതി റോയുടെ അഭിപ്രായത്തോട് ആർക്കും വിയോജിപ്പില്ല. ഞാൻ വിയോജിക്കുന്നില്ല. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഈ ജൂലൈ 18 മിക്ക പത്രങ്ങളിലും അന്ന് ഈ അരുന്ധതി റോയുടെ ഈ പരിപാടിയിൽ വാർത്തകളും ഒപ്പം തന്നെ ഈ പരാമർശവും വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതിനുശേഷമാണെങ്കിൽ പോലും 2-3 ദിവസത്തിനിപ്പുറം സ്പീക്കർ ജി കാർത്തികേയന്റെതായ ഈ ഒരു ലേഖനം വന്നു. അതിന് ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും പ്രമുഖരായ ആരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയും? അരുന്ധതി റോയുടെ അഭിപ്രായത്തെ പലരും ഒരുപക്ഷെ അവജ്ഞയോടുകൂടി അവഗണിക്കുന്നുണ്ടാവാം. പക്ഷെ ഇത് അരുന്ധതി റോയിയെ പോലെ ഒരു എന്താണ് ഒരു സാഹിത്യകാരി അവരുടെ ചരിത്രബോധമില്ലായ്മയുടെയും വളരെ വികലമായ അവരുടെ കാഴ്ചപ്പാടിന്റെയും ഫലമായിട്ടാണ്. ഗാന്ധിജി തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും സമൂഹത്തിലെ വളരെ അധസ്ഥിതരമായിട്ടുള്ള ആളുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം ശക്തമായി പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ എൻ്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി കേരള സന്ദർശന വേളയിൽ അന്ന് അയ്യങ്കാളിയുമായി അതുപോലെ ശ്രീനാരായണ ഗുരുവുമായി ഒക്കെ നേരിൽ കണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച് അദ്ദേഹം നടത്തിയ ചർച്ചകൾ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ടവരായ ഹരിജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹരിജനങ്ങൾ എന്ന പേര് തന്നെ ഗാന്ധിജി കൊടുത്തതാണ്. ദൈവത്തിന്റെ മക്കൾ ആ നിലയ്ക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഉദ്ധരിച്ചു കൊണ്ടുവരാൻ ഗാന്ധിജി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മറന്ന് വിസ്മയിച്ചുകൊണ്ട് അയ്യങ്കാളിയെ പോലുള്ള ആളുകളെയും അവരുടെ മൂവ്മെന്റിനെയും ഏറ്റവും ശക്തമായി പിന്തുണച്ച ആളാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി. ഗാന്ധിജിക്ക് ഉള്ള മഹത്വം, നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന മഹത്വം അല്ലെന്നും
ഗാന്ധിജി മഹത്വത്തിന് അർഹതയില്ലെന്നുമൊക്കെ അരുന്ധതി റോയ് പറയുന്നത് വില കുറഞ്ഞ ഒരു ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കുമെന്നല്ലാതെ ഗാന്ധിജി യഥാർത്ഥത്തിൽ വിലയിരുത്താനും ഗാന്ധിയുടെ മഹത്വത്തെക്കുറിച്ച് പഠിക്കാനും അവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല. മടങ്ങിയെത്താൻ താങ്കളിലേക്ക് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇക്കാര്യത്തിൽ അരുന്ധതി റോയിയുടെ പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ആർജവം ബാക്കിയുള്ള ആളുകൾ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മനസ്സിലെല്ലാവർക്കും ഇക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷെ അത് തുറന്നു പറയാൻ എന്തുകൊണ്ടാണ് എല്ലാവരും മടിക്കുന്നത്? അത് താങ്കളുടെ ചോദ്യം വാസ്തവത്തിൽ വളരെ പ്രസക്തമാണ്. രാഷ്ട്രപിതാവ് ലോകമാകെ ആരാധിക്കുന്ന വിശ്വപൗരനായി ആരാധിക്കുന്ന ഒരു മഹാമനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് നമ്മുടെ പിന്നെ ഐക്യരാഷ്ട്ര സംഘടന അഹിംസാ ദിനമായി ആചരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്. അങ്ങനെ ലോകം ഗാന്ധിജിക്ക് മടങ്ങുകയാണ്. ആ സന്ദർഭത്തിലാണ് നിർഭാഗ്യവരെന്ന് പറയട്ടെ, അനാവശ്യമായി ഒരു പരാമർശനം നമ്മുടെ ഒരു പ്രശസ്ത പിന്നെ എഴുത്തുകാരിന് ഉണ്ടാകുന്നത് എന്നത് വേദനാജനകമാണ്. അതിന് ആ നിലയിൽ പ്രതികരിക്കാനുള്ള വാക്കുകളോ വികാരങ്ങളോ ഒന്നും ഞങ്ങൾ ആരും രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ ഇതുണ്ടായപ്പോ ആ വേലിൽ വെച്ച് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അവിടെ സന്നിഹിതരായ ബഹുമന്യരായ വ്യക്തികൾ. ഗാന്ധിയെക്കുറി ആർക്കും പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാക്കി തന്നതും ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നല്ലോ. പക്ഷെ അവിടെ ഇത് പറയാൻ കൂട്ടാക്കാതിരിക്കുകയും അതിന് അത് എന്താണ് അതിനൊരു ഒരു വാസ്തവത്തിൽ അത്രയേറെ ഒരു 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 മനുഷ്യമല്ല, സ്വാതന്ത്ര്യ സമര സേനാനികൾ മാത്രമല്ല രാജ്യസ്നേഹികളൊക്കെ തന്നെ വളരെയധികം വ്യാകുലപ്പെടുത്തുന്ന ദുഃഖഭരിതരാക്കുന്ന ഒരു പരാമർശനമാണ് ഉണ്ടായത്. ഈ പറഞ്ഞതൊക്കെ ഗാന്ധിയെ കുറിച്ചൊക്കെ ഒരു വിശദീകരണം നൽകേണ്ടൊന്നും കാര്യമേ ഇല്ല. അത് ഞാൻ അപ്പോഴൊരു ആശക്തരാണ്. ഗാന്ധി എന്ന് പറഞ്ഞാൽ ആ മഹാത്മാവിനെ കുറിച്ച് അവിടെ നടന്ന പരാമർശനം അത്യന്തം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അയ്യങ്കാളി കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അവരുടെ ശ്രമങ്ങളിലെ ചരിത്രത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നതാണ്. ആർക്കാണ് അതിന് തർക്കമുള്ളത്? ഒരു തർക്കമില്ല. പക്ഷേ ആ ചടങ്ങിൽ വെച്ച് ഈ പറയുന്ന എല്ലാറ്റിനും വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഗാന്ധി ഈ അഗസ്ത്യവാസന്മാർക്ക് വേണ്ടി അദ്ദേഹം ലോകത്ത് ആഫ്രിക്കയിലും ഇന്ത്യക്കകത്തും പുറത്തും നടത്തിയതിനെ കുറിച്ച് ആർക്കും വിശദീകരണം വേണോ? ആരുടെ അംഗീകാരം വേണോ? അതൊന്നും ആവശ്യമേ ഇല്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ഗാന്ധി എന്ന് പറയുന്ന മഹാശക്തിവിശേഷത്തിന്റെ ആ ചൈതന്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാമുഖ്യമോ കുറക്കാൻ ആർക്കും സാധ്യമല്ല. എഴുത്തുകാരനെ കൊണ്ടോ എഴുത്തുകാരിക്കോ അല്ലെ ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാർക്കോ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വത്തിന് പോറെളിപ്പിക്കാൻ കഴിയുമോ? പക്ഷേ ഇന്ത്യയിൽ നിന്ന് അങ്ങനൊരു വ്യക്തി ഉണ്ടായി എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ കുറെ വേദനാജനകമായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരാൾക്ക് അയാൾക്ക് തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അരുന്ധതി റോയ് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. അതിൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാനും ആളുകൾക്ക് കഴിയും. പക്ഷെ അത്തരം മറിച്ചുള്ള അഭിപ്രായങ്ങൾ മനസ്സിലുണ്ടായിരിക്കാം, അത് തുറന്നു പറയാൻ ആളുകൾ തയ്യാറായിട്ടുണ്ടോ? ചരിത്ര ബോധത്തിന്റെ പുസ്തകം ചില ആളുകൾക്ക് മാത്രമാണെന്ന് ധരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അരുന്ധതി റോയിയെ ശ്ലാഘിക്കുമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. തന്റെ ജീവിതത്തിൽ സത്യമായി കണ്ടാളാണ് മഹാത്മാഗാന്ധി. ഒരു കാര്യത്തിലും അദ്ദേഹം പിന്നെ ഇതാണ് ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം ദൈവമാണ് സത്യം എന്ന് പറഞ്ഞിട്ട് സത്യമാണ് ദൈവം എന്ന് പറഞ്ഞു. പിന്നെ കാസ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജി കൈകാര്യം ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക നയങ്ങളും മറ്റൊക്കെ ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ചവരാണ് ചൗധരി ചരൺ സിംഗ്. അദ്ദേഹം മരിക്കുന്നതിന് കുറെ കാലം ഏതാണ്ട് ഒന്നൊന്നര വർഷം കോമയിലായിരുന്നു. ആ കോമയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് ഇൻഡസ്ട്രേറ്റ് വീക്കിലേക്ക് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, രണ്ട് കാര്യത്തിലാണ് എനിക്ക് മഹാത്മാഗാന്ധിയുമായി അഭിപ്രായ വ്യത്യാസമുള്ളത്. മഹാത്മാഗാന്ധി ജീവിതത്തില് ഒരു ഘട്ടം വരെയെങ്കിലും ഈ കാസ്റ്റ് സിസ്റ്റത്തെ അംഗീകരിച്ചിരുന്നു. ഞാനൊരു ആര്യസമാജിയാണ്, ആര്യസമാജിയായ ഞാൻ ജീവിതത്തിലുടനീളം കാസ്റ്റ് സിസ്റ്റത്തെ ജാതി വ്യവസ്ഥയെ തള്ളിപ്പറഞ്ഞ ആളാണ്. മഹാത്മാഗാന്ധി ഒരിക്കലും വിഗ്രഹാരാധനയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞാനൊരു ആര്യ സമാജിയാണ്, ഞാൻ ജീവിതത്തിലുടനീളം വിഗ്രഹാരാധനയെ തള്ളിപ്പറഞ്ഞ ആളാണ്. അതുപോലെ കാസ്റ്റ് അരുന്ധതി റോയിയുടെ പ്രസംഗം നേരിട്ട് കേൾക്കാൻ എനിക്ക് അവസരം ഉണ്ടായില്ല. പങ്കെടുത്ത് കേട്ടവർ അന്ന് തന്നെ എന്റെ കൂടെ പറഞ്ഞത് അവര് മഹാത്മാഗാന്ധിയുടെ തന്നെ റൈറ്റിംഗ്സ് അത് കോട്ടിയിലാണ് സംസാരിച്ചു എന്നാണ്. വെസ്റ്റ് ആഫ്രിക്കയിലായിരുന്നപ്പോൾ തോട്ടി പടി ഒരു ഐഡിയൽ തോട്ടി എങ്ങനെയായിരിക്കണം
എന്നാണ് മഹാത്മാഗാന്ധി ഇടപെട്ടുകൊണ്ട്. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ആ രീതിയിലുള്ള ഗൗരവം ആ പരാമർശത്തിനുണ്ടെന്ന് മനസ്സിലാക്കി അതിന് തക്കതായ ഒരു പ്രതികരണങ്ങൾ അത് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും സാംസ്കാരിക നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആ രീതിയിലുള്ള ഒരു ഗൗരവം ഉൾക്കൊണ്ടുള്ള ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പ്രതികരണം പ്രതികരിക്കേണ്ടതാണെങ്കിൽ അതിന്റെ അവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടന്ന് ഡിസ്കഷൻ നടത്തണ്ടേ? ഈ ലോകത്താരും തന്നെ വിമർശനങ്ങൾക്കോ വിലയിരുത്തലുകൾക്കോ അതീതരായ ദൈവിക പരിവേഷം ഉള്ളവരാണ് എന്ന് കരുതുന്നതന്നെ ശരിയല്ല. ദൈവികം എന്നുള്ളത് തന്നെ ഞാൻ ജീവിക്കുന്നില്ല, അത് വേറെ കാര്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു വന്ന എനിക്ക് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഉദാഹരണത്തിന് 1920-കളോടടുപ്പിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഐക്യജാതിക്കാർ പ്രത്യേകം പ്രത്യേകം യോഗം ചേർന്ന പിന്നെ തങ്ങളുടെ ആവശ്യങ്ങളിലേക്കുമായിരുന്നു. ഒരു ഘട്ടം വന്നപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഉയർന്ന ജാതിക്കാരുമായി നിസ്സഹകരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതി, നിസ്സഹകരണം ഒരു പിന്നെ സമരായുധമാണ്, നല്ല സമരായുധമാണ്. പക്ഷേ അന്ന് പഞ്ചവന്മാരെന്നാണ് ഐക്യജാതിക്കാരെ ഗാന്ധിജി വിളിച്ചിരുന്നത്. പഞ്ചവന്മാർക്ക് ഈ നിസ്സഹകരണ സമരത്തിൽ അവർക്ക് നേതൃത്വം നൽകാൻ ആരുണ്ട് എന്ന് ചോദിച്ചു. മഹാത്മാഗാന്ധി താൻ ഇതിന് നേതൃത്വം നൽകും എന്ന് പറഞ്ഞില്ല. ഈ ഗാന്ധിജി ഈ ചോദ്യം ഉന്നയിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് സാഹു മഹാരാജ് ഇന്ത്യയിൽ ആദ്യമായി ശ്രീ നിരലോഹിതദാസ് ഒപ്പം തന്നെ ശ്രീ എം എം ഹസൻ, ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചതിന് ഇടവേളയിലേക്ക്.